പ്രതിസന്ധികൾ വന്നാൽ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, അല്ലാതെ അത് അതിനകത്തൊരു ഒളിച്ചുകളി സാധ്യമല്ല. സുരേഷ് ഗോപി പറഞ്ഞ മാതിരി ഇപ്പോൾ പുള്ളേ എന്നൊക്കെ പറയാൻ പറ്റണം, അല്ലെങ്കിൽ മറ്റേ മോഹൻലാൽ പറഞ്ഞ മാതിരി ഇപ്പോൾ മോനെ ദിനേശാ എന്നൊക്കെ പറയാൻ പറ്റണം. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നവരാണ് രക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മൾ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു ചിറ്റിലപ്പള്ളി സാറുമായിട്ട്. ആദ്യത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഓപ്പർച്യൂണിറ്റിയായി മാറുന്നതെന്നും രണ്ടാമത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് പ്രതിസന്ധികൾ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്നുമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായി ഇനി എങ്ങനെയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറിൻ്റെ ഒരു പുസ്തകത്തിൽ ഈ ഒട്ടകപക്ഷികൾ, സാർ കെന്യയിൽ സൂവിൽ പോയ സമയത്ത് ഒട്ടകപക്ഷികൾ വിശദീകരിക്കുന്ന ആൾ പറഞ്ഞു, ഒരു എന്തെങ്കിലും പുലിയോ സിംഹമോ ഇതിനെ ഓടിക്കുന്ന സമയത്ത് ഈ ഒട്ടകപക്ഷി താഴോട്ട് മണ്ണിൻ്റെ അടിയിൽ തലതാഴ്ത്തിയിരിക്കും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു മെറ്റഫറാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ പ്രശ്നം വരുന്ന സമയത്ത് ഈ കണ്ണടച്ചിരിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഞാനങ്ങനെ തലയിലാത്തിരിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്നടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇല്ലേ സാർ? തീർച്ചയായിട്ടും പലപ്പോഴും പലരും പുറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നേരിടാൻ ധൈര്യമില്ലാതെ അവരത് ഒളിച്ചു വയ്ക്കുക. ഈവൻ ചിലവർ വീട്ടിൽ പോലും പറയില്ല, ഒളിച്ചു വച്ചിട്ട് അതിൽ നിന്ന് ഒരു കവറപ്പ് അല്ലെങ്കിൽ അതൊരു മറയായിട്ട് കുറേ നാൾ കൊണ്ടു നടന്ന് കൂടുതൽ കുളമായി, അതായത് സാമ്പത്തിക പ്രശ്നം വീണ്ടും ഗുരുതരമായിട്ട്. ഈവൺ എന്താ പറയുക, ഈവൺ സ്ഥാപനം പൂട്ടിപ്പോയിട്ടുള്ള ചരിത്രം വരെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാറുള്ളത് പ്രതിസന്ധികൾ വന്നാൽ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, അല്ലാതെ അത് അതിനകത്തൊരു ഒളിച്ചുകളി സാധ്യമല്ല. ഇപ്പോൾ ഈ ഒട്ടകപക്ഷിയുടെ കാര്യം പറഞ്ഞത് അന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ, അതായത് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണത്ര, അതായത് അത് ഇപ്പോൾ സിംഹമൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത് കുറേ ഓടും, ഓടി തളരുമ്പോൾ അത് പേടിച്ചിട്ട് ഈ പൂഴിമണ്ണിൽ തല താത്തൂത്തറേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിക്കാനായിട്ട്, അതിൻ്റെ തലയുടെ ഒരംശം മാത്രമാണ്, കഴുത്തിൻ്റെ ഒരംശം മാത്രമേ ഒളിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പുലിക്കൊക്കെ എളുപ്പമായില്ലേ? അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ, അതായത് പ്രതിസന്ധി വന്നാൽ നമ്മൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുക വേണ്ട, അല്ലാതെ അത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത്രയ്ക്കും ആ ഓസ്ട്രിച്ചിന് അത്രയും സ്പീഡിൽ ഓടാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലേ, എന്നിട്ടും അത് ട്രൈ ചെയ്യുന്നില്ല. കാരണം ഒരു തവണ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ തളർന്നു. സാറെ രസകരമായി പറഞ്ഞാൽ ഈ ബസ്സൊക്കെ റോഡ് ടിക്കറ്റ് ആളുകൾ ക്രോസ് ചെയ്യുമ്പോൾ നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ അവരുടെ വിചാരം നോക്കിയില്ലെങ്കിൽ വണ്ടി അടിക്കില്ല എന്നാണ്. അതെ, അത് എൻ്റെ ജീവൻ മറ്റവരുടെ കയ്യിലാണെന്നുള്ള പോലെ, അതായത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എന്നുള്ള വിചാരത്തിലാണ് അവർ രണ്ടും കൽപ്പിച്ച് പോകുന്നത്. അത് ശരിയല്ല. നമ്മൾ ഒരു കാൽക്കുലേറ്റർ റിസ്ക് അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും പലരും കാൽക്കുലേറ്ററായിട്ടുള്ള റിസ്ക് അല്ല എടുക്കുക, ഓവർ റിസ്ക് എടുക്കും, എന്നിട്ട് എങ്ങെത്താതെ കൂടുതൽ ആഴത്തിലേക്ക് താന്നു പോവും. സാർ, ഈ കാൽക്കുലേറ്റഡ് റിസ്ക്കും അല്ലാത്ത റിസ്ക്കും എങ്ങനെയാണ് സാർ തിരിച്ചറിയാൻ പറ്റുക? എനിക്കിപ്പോൾ നമുക്കത് എങ്ങനെയാണ് വേർതിരിക്കാൻ കഴിയുക? അപ്പോൾ ഉദാഹരണം, ഒരാൾ റിസ്ക് എടുക്കുന്നു പറയുന്നു, വേറെ ആൾ പറയുന്നു നിങ്ങൾ കാൽക്കുലേറ്റഡ് റിസ്ക്കാന്ന് പറയുന്നു, എങ്ങനെയാണ് നമുക്കത്? അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കോമൺ സെൻസ് എന്നുള്ളൊരു ഒരു വിഷയമുണ്ട്. അതിപ്പോഴും എന്താ പറയുക, ഈവൺ സൈക്കോളജിസ്റ്റൊക്കെ അവരിങ്ങനെ കൺഫ്യൂസ്ഡ്, അതായത് കോമൺ സെൻസ് ഈസ് ക്വൈറ്റ് അൺകോമൺ എന്ന് പറയും. അതായത് കോമൺ സെൻസ് അത്യാവശ്യമാണ്, പക്ഷേ എല്ലാവർക്കും അത് ഇല്ലാതാനും. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ നിന്നേ കളിക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് എനിക്കിപ്പോൾ വേണമെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാം. കാരണം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ എനിക്ക് 70 വയസ്സായി, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള റിസ്ക് എടുക്കാം. പക്ഷേ തുടക്കത്തിൽ എൻ്റെ പരുവത്തിന് കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന പോലെ കാൽക്കുലേറ്റഡായിട്ട് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ പണി കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അതിനുള്ളൊരു വകതിരിവ് എന്താ പറയുക, ആ ഒരു വകതിരിവെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ റിസ്ക് എടുക്കാത്തത്? അല്ല, അത് തീർച്ചയായിട്ടും അവർക്കിതിനു മുമ്പ് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ വീട്ടുകാർ തന്നെ പറയും നിന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞ് 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 അവനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവൻ സ്വയം ഉയർത്ത് എഴുന്നേൽക്കണം. അല്ലാതെ അപ്പോൾ ചിലർ പറയും അയ്യോ എൻ്റെ ഭാഗ്യക്കേട്, ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളായിപ്പോയി, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാത്തത് കാരണം കൊണ്ടാണ് എനിക്ക്
വിദേശത്ത് പോകാൻ പറ്റാഞ്ഞ നോ എത്രയോ പേര് എല്ലാം മറികടന്നിട്ടുള്ളവരുണ്ട്. അതായത് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഏ ശരിയാണോ? അല്ല, അപ്പോൾ അത് എന്താ അഭിപ്രായം? അല്ല, ഒരു ആസ് എ ട്രെയിനർ ഇതുപോലെ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഇപ്പം 4 വയസ്സുള്ളപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയതാണ് സാർ. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പുറമ്പോക്കിലൊക്കെ ആയിരുന്നു ജീവിതം. എൻ്റെ സ്കൂളിങ് അവിടെയൊക്കെ ആയിരുന്നു. ഞാനൊരു തമിഴ് മീഡിയം സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് ബാല്യകാലം ഇങ്ങനെ ആയതാണ് എന്നെ സ്ട്രെങ്ത്തൻ ചെയ്യിപ്പിച്ചേ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തനായി മാറും എന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് രണ്ട് തരം ആളുകളെ ലോകത്തുള്ളൂ. ഒന്ന് പ്രശ്നം വരുമ്പോൾ തളർന്നു പോകുന്നവർ, രണ്ടാമത്തെ കൂട്ടർ പ്രശ്നം വരുമ്പോൾ ഉയർക്കുന്നവർ. ഈ പ്രശ്നം വരുന്നവർ ഉയർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നത്. നമ്മൾ യേശുവിനെ ഓർക്കാൻ കാരണം യേശു ജനിച്ചതിനല്ല, അദ്ദേഹത്തിൻ്റെ ഉയിർപ്പിനെയാണ് നമ്മൾ മഹത്വമായി കാണിക്കുന്നത്. ഈ ഉയിർപ്പ് പലപ്പോഴും ആളുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് വലിയ വേദന. അപ്പോൾ അങ്ങനെ ഒരു 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 പവർഫുള്ളായിട്ട് വരണം എന്നൊരു തോന്നലില്ലാത്തതല്ലേ സാർ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അപ്പോൾ മധു ബാല്യകാലത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാനും പറയുകയാണെങ്കിലേ, ഞാൻ സാധാരണ അതായത് നാട്ടിൻപുറത്ത് തനി മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. അവിടുത്തെ പള്ളി സ്കൂളിൽ ഞങ്ങളുടെയൊക്കെ ഞാൻ പഴയ മോഡലാണ് കേട്ടോ, 1950 മോഡലാണ്, പഴയ വണ്ടിയാണ്. അന്ന് ഞങ്ങളുടെ കരയിൽ റോഡ് ടാർ ചെയ്തിട്ട് പോലുമില്ല. അപൂർവം 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു ബസ് കടന്നു പോവുക. ഞാനതൊക്കെ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു ജോഡി ചെരുപ്പുണ്ടാവും, പക്ഷേ അത് സ്കൂളിലേക്ക് ഇടാൻ പാടില്ല. കാരണം 99% കുട്ടികൾ ചെരുപ്പില്ലാത്തവരാണ്. അപ്പോൾ നീ പോയി അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അത് കല്യാണത്തിന് പോകുമ്പോഴും പെരുന്നാൾക്ക് പോകുമ്പോഴും ടൗണിൽ പോകുമ്പോഴും ചെരുപ്പിടാം. സ്കൂളിൽ പോകുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല മറ്റു കുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആ കരയിലേക്ക് ഇലക്ട്രിസിറ്റി വരണത് ആദ്യമായിട്ട്. കാരണം അത് അത്രയ്ക്ക് പുറകിലായിരുന്നു ഇന്ത്യ അത്രയ്ക്ക് പുറകിലായിരുന്നു, കേരളം അത്രയ്ക്ക് പുറകിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് പടിപടിയായിട്ട് എനിക്ക് വളരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പലർക്കും സാധിക്കുന്നു വിചാരിക്കുന്നതാണ് ഞാൻ. ഞാൻ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ അവർക്ക് എല്ലാം അവരുടെ എന്താ പറയുക കൈവെള്ളയില്ല. ടെക്നോളജി ഇൻഫർമേഷൻ ഈസ് ഫ്രീ. പണ്ട് നമ്മൾ എന്താ പറയുക ഇടിവെച്ചും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടും ജയിക്കണമായിരുന്നു. അത് ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓരോ തുറയിലും. കാരണം ഇന്നത്തെ മാതിരിത്തെ പ്രൊട്ടക്ഷനൊന്നുമില്ല. അതായത് വീട്ടിൽ എൻ്റെ വീട്ടിൽ 6 മക്കളുള്ളൂ, പക്ഷേ അങ്കിൾമാരുടെ വീട്ടിൽ 8-10 ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിവെച്ചും ഒക്കെ വന്ന കാരണം കൊണ്ടായിരിക്കും ഒരു എന്താ പറയുക ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും തിണ്ണം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയും. അതിലൊക്കെ ചെറിയ അർത്ഥമുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം റെഡി പാക്കറ്റിൽ കിട്ടുന്ന കാരണം കൊണ്ട് അതൊക്കെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച മാതിരി സൂയിസൈഡ് കൂടുന്നു അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്ക് തിക്ത അനുഭവങ്ങൾ കുറവായിരിക്കും. നമ്മൾ പോപ്പുലർ എന്നൊക്കെ പറയാൻ പറ്റണം. മോഹൻ മോഹൻ ആരാ പറഞ്ഞത്? സുരേഷ് ഗോപി പറഞ്ഞ മാതിരി പോപ്പുലർ എന്നൊക്കെ പറയാൻ പറ്റണം. അല്ലെങ്കിൽ മറ്റേ മോഹൻലാൽ പറഞ്ഞ മാതിരി ഇപ്പോൾ മോഹൻ ദിനേശ എന്നൊക്കെ പറയാൻ പറ്റണം. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് കൂടുതൽ. ഈ സിനിമയിൽ നായകൻ വിചാരിക്കുന്നതെല്ലാം നടക്കുകയും നായകൻ ഒരു പ്രതിസന്ധി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ സിനിമ അറുപോറായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അതിനാണ് പ്രതിനായകൻ അതിനല്ലേ വില്ലൻ ഉണ്ടെങ്കിൽ വില്ലൻ വരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും രസകരമായ. ദാറ്റ് മീൻസ് പ്രതിസന്ധികൾ വരുമ്പോഴാണ് പലരും മാറി ചിന്തിക്കുന്നതും ലൈഫ് ത്രില്ലാകുന്നപ്പോഴാണ് ത്രില്ലാകുന്നതും അല്ല സ്ഥാപനങ്ങളും വളർന്നിട്ടുള്ളതും ഇത് വരുമ്പോഴാണ്. അതെ അതെ. കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ വണ്ടർല ഇത്രയും നാൾ പൂട്ടിക്കിടക്കുകയായിരുന്നല്ലോ, 8-9 മാസം പൂട്ടിക്കിടന്നു. അപ്പോൾ അവിടുത്തെ മാനേജേഴ്സ് തന്നെയാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. അതായത് വണ്ടർ കിച്ചൺ, കാരണം അവിടെ ധാരാളം അവർക്ക് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതിന് പറ്റിയ കുക്ക് ഷെഫുമാരുണ്ട്, അവർക്ക് സബ്ജക്റ്റ് അറിയാം. അപ്പോൾ അവരിത് തുടങ്ങി, അത് വിജയിച്ചു. കാര്യം അതുകൊണ്ടൊന്നും ആവുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ടേൺ ഓവറിൻ്റെ ഒരു അംശം പോലും ആവുന്നില്ല. പക്ഷേ കുറേ പേർക്ക് ജോലിയായില്ലേ.
എത്ര നാൾ ഫ്രീ ആയിട്ട് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ അവിടെ ഒരു വണ്ടർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അത് ഇപ്പോൾ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ ചെടികൾ നഴ്സറി അവർക്കറിയാവുന്ന സബ്ജക്റ്റാണല്ലോ. അപ്പോൾ ഈ കൊറോണ പീരീഡിൽ എന്നോട് ചോദിക്കുകയാണ്, നമ്മളെല്ലാവരും മാറി ചിന്തിച്ചിട്ടുണ്ടാവും, ഞാനടക്കം. അപ്പോൾ ഞാൻ പറയും, ഏറ്റവും കൂടുതൽ വെബിനാറുകൾ അറ്റൻഡ് ചെയ്ത ഇത് ഈ സമയത്താണ്. ഒരാഴ്ചയിൽ രണ്ടും മൂന്നും വെബിനാറുകൾ കോളേജും അല്ലെങ്കിൽ ക്ലബുകളും ഒക്കെ. അവർക്ക് ഫ്രീ വെറുതെ വിളിച്ചാൽ മതിയില്ല, നമ്മൾ നമുക്കും ചിലവില്ല, നമ്മൾ കാർ ഓടിക്കേണ്ട. ഇപ്പോൾ കോയമ്പത്തൂർ ആയാലും ശരി, ബാംഗ്ലൂർ ആയാലും ശരി, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തായാലും ശരി, ആര് വിളിച്ചാലും നമുക്ക് വീട്ടിലിരുന്ന് വെബിനാറിൽ പങ്കെടുക്കാം. അതേസമയം ഈ ഫെസിലിറ്റിയൊക്കെ ഞങ്ങളുടെ ഓഫീസിൽ ആദ്യം ഉണ്ടായിരുന്നു, ഈ വീഡിയോ കോൺഫറൻസിങ്. ഞാനത് തൊടുപോലും ചെയ്യില്ല, അത് അവിടുത്തെ ടെക്നീഷ്യനെല്ലാം അറേഞ്ച് ചെയ്യും, നമ്മളതിൻ്റെ മുന്നിലിരിക്കും. ചിലപ്പോൾ ചില ബോർഡ് മീറ്റിങ്ങിൽ ചിലവർ അതുപോലെ വീഡിയോ കോൺഫറൻസിങ്ങിൽ അറ്റൻഡ് ചെയ്യും. നമുക്കതിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾ ഓരോരുത്തരത് പഠിച്ചു, വീട്ടിലിരുന്ന് വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ മാറി ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന അർത്ഥം. ആക്ച്വലി എല്ലാവരും കോവിഡ് ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ എൻ്റെ അപേക്ഷിച്ച് കോവിഡ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കാരണം 27 കൊല്ലം നേരിട്ട് മാത്രം ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്ന നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു, ക്യാമറ നോക്കി സംസാരിക്കാൻ, ആളുകളില്ലാതെ സംസാരിക്കാൻ. പിന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ പ്രോഗ്രാം നടത്തുമ്പോൾ കേരളത്തിലുള്ള ആളുകളെ മാത്രമേ കിട്ടിക്കൊള്ളൂ, ഇപ്പോൾ വിദേശത്തുള്ള ആളുകളെ കിട്ടും, ആർക്ക് എവിടെ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, അങ്ങനെ ഒരുപാട്. അതെ, അപ്പോൾ എന്തുണ്ടായി, ഇപ്പോൾ അവസാനം കോവിഡ് നല്ലതായില്ലേ? അപ്പോൾ കോവിഡിനൊരു താങ്ക്സ് പറഞ്ഞു. ഞാൻ ഈ കോവിഡ് വന്നതിൻ്റെ പിറ്റേ ദിവസം തല മറ്റേ ലോക്ക്ഡൗൺ വന്നതിൻ്റെ പിറ്റേ ദിവസം തല മുട്ടയടിച്ചു സാർ. അപ്പോൾ മുട്ടയടിച്ച് എന്തിനാണെന്ന് വൈഫ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പുനർജന്മമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പുനർജന്മം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സാർ? പെയിൻഫുള്ളായ ഒരു അവസ്ഥയിൽ നിന്ന്, നമ്മൾ വളരെ കംഫർട്ടായ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ബർത്ത് എന്ന് പറയുക. കൊച്ചിങ്ങനെ ഗർഭപാത്രത്തിൽ സുഖകരമായിരിക്കുന്നു, അത് പുറത്തേക്ക് വരുമ്പോൾ അതിന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇത്തരം സംഭവങ്ങളെ. നമുക്കിപ്പോൾ വളരെ സക്സസ്ഫുള്ളായി പോകുമ്പോൾ ഞാൻ സാറിനോട് ഇനി ഫ്യൂച്ചർ ക്ലാസ്സിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് ചോദിക്കണം സാർ. ഈ 3 അപകടകാരികളെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഞാൻ ഒരു പേടിയോടുകൂടി കാണുന്ന ഒരാളാണ്. 3 അപകട 1 പ്രശസ്തി എന്ന് പറയുന്നത്, 2 വിജയം എന്ന് പറയുന്നത്, 3 അംഗീകാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് 3 സാറിന് ഇഷ്ടം പോലെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഭയങ്കര അപകടകാരിയാണ്. കാരണം നമ്മളെ നശിപ്പിക്കാൻ ഇത് മതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സാർ അതിജീവിക്കുന്നത് എന്നത്? അത് തീർച്ചയായിട്ടും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ മാതിരി ആ കോമൺ സെൻസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാരണം എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതേമാതിരി നല്ല നിലയിൽ ഉയരുന്നു, പ്രശസ്തി നേടുന്നു, അപ്പോൾ എല്ലാ സൗകര്യങ്ങളും, അതായത് പണത്തിന് യാതൊരു ക്ഷാമവുമില്ല, അപ്പോൾ ഭയങ്കര നല്ല കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങോട്ട് യാത്ര ഇങ്ങോട്ട് യാത്ര. അപ്പോഴേക്കും ചിലവർ എന്താ പറയുക, ചീട്ട് കളി അല്ലെങ്കിൽ വെള്ളടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് നശിച്ചവരെ എനിക്കറിയാം. ചിലവർ വേറൊരു ചില ഇങ്ങനെ ഒരു എന്താണ് ക്ലബ്ബ് അതിൻ്റെ പ്രസിഡൻറ്റ് മറ്റേൻ്റെ പ്രസിഡൻ്റ് അതിനൊക്കെ അങ്ങനെ ഫേമസായിട്ട് അവസാനം ബിസിനസ് ഫെയിലായിട്ട്. അപ്പോൾ അതുപോലെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് അറിയാം. അപ്പോൾ അതായത് എന്താ പറയുക, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളങ്ങനെ പൊങ്ങിപ്പോരുത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ പ്രതിസന്ധികൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ, ഉദാഹരണം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ തട്ട് കിട്ടുമ്പോഴാണ് സാർ കുറച്ചുകൂടി നമ്മൾ അലേർട്ടാകുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മളെ ഒരു സ്വയ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രതിസന്ധികൾ വലിയ സഹായകരമാണ്. അല്ല, അത് നമ്മൾ സ്വയം ഉള്ളിലേക്ക് നോക്കണം. കാരണം ആരും എല്ലാവരും ഇങ്ങനെ പുഴത്തി പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കാം, പ്രത്യേകിച്ച് പ്രശസ്തിയൊക്കെ വരുമ്പോൾ. പക്ഷേ നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. പക്ഷേ എപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത് വാട്ട് നെക്സ്റ്റ്, എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. ഈ വീഗാർഡും വണ്ടറിലേക്ക് മക്കളെ ഏൽപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 64 വയസ്സിൽ ഞാൻ വീണ്ടും അൺഎംപ്ലോയിഡായി. കാരണം അവർ കുറേ നാളായിട്ട് അതൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെന്നില്ലെങ്കിലും അവർ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, സ്വരം നന്നാകുമ്പോഴേക്കും പാട്ട് നിർത്തിയല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ മാറി. അപ്പോൾ വീണ്ടും അൺഎംപ്ലോയിഡായി. അപ്പോൾ അങ്ങനെയാണ് ഈ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് പുതിയതായിട്ട് തുടങ്ങാൻ. കാരണം ഒന്നല്ല, പുതിയ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, പുതിയൊരു ഒരു ചലഞ്ച്, കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ എൻഗേജഡ് ആവുന്നു.
പണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്നത്. ഞാൻ പറയും പണമൊക്കെ സെക്കൻഡറി, നമ്മളൊരു അതിൻ്റെ കൊണ്ടൊരു പാഷൻ, അതായത് എന്താ പറയുക, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റി, ഒരു അംഗീകാരം, അത്രയും കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി, അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പണം ഉണ്ടാക്കാനാണ് ബിസിനസ് ചെയ്യുന്നതെന്ന്. അത് ഞാൻ പറയും സെക്കൻഡറി ആണ്. ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അയാൾ ഏത് അവസ്ഥയിൽ നിന്നും അയാളെ മാറ്റിയെടുക്കാൻ പറ്റും, പുതിയൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിന് പ്രതിനിധി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ അടുത്ത എപ്പിസോഡ് തൊട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് തൻ്റെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എനിക്ക് പിന്നെ അടുത്ത എപ്പിസോഡ് തൊട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ സംസാരിച്ചിരുന്നു പ്രതിസന്ധികൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്ട്രെങ്തേൺ ചെയ്യുന്നതെന്നും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ അനന്തമായ സാധ്യതകൾ പുറത്തെടുക്കാൻ എങ്ങനെ സഹായിക്കുമെന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത്. അടുത്ത എപ്പിസോഡ് മുതൽ ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് വരുന്ന, നമുക്കറിയാം ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന്, റോഡ് പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ കഴിവുകളെ വികസിപ്പിക്കുക, എത്രയും വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുമ്പോൾ ഉണ്ടാകുന്ന കഴിവുകൾ എങ്ങനെയൊക്കെയാണ്, അത് ഏതൊരു മനുഷ്യനും കഴിയും. സാർ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് കഴിയുമെങ്കിൽ ആർക്കും കഴിയുമെന്ന് ആ ചിന്ത എങ്ങനെയാണ് നമ്മളെ സ്വയം വളർത്തിയെടുക്കാൻ പറ്റുക എന്ന ഒരു പുതിയ വിഷയവുമായി നമുക്ക് അടുത്ത തവണ പുതിയ എപ്പിസോഡുമായി കാണാം. താങ്ക് യു സോ മച്ച്.